ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു. പ്രസിദ്ധ സാഹിത്യകാരനായ തകഴി ശിവശങ്കര പിള്ളയുടെ തഹസിൽദാരുടെ അച്ഛൻ എന്ന പാഠത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്നിവിടെ പഠിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് എടുത്ത് പേജ് നമ്പർ 79 അല്ലേ. കേശവ സാറും ഭാനുമതി അമ്മയും തമ്മിലുള്ള വഴക്കും അതിൽ പത്മനാഭ പിള്ള ഇടപെടുന്നതും അല്ലേ, അതിന് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളും ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക. വൃദ്ധൻ അവിടെ നിന്നുപോയി. അതിനല്ല ആ ജീവിതത്തിൽ പാടുപെട്ടത്. ആ കിഴവന് പണം വേണ്ട, ആഡംബരം വേണ്ട. ഏ പാപ്പി അപ്പച്ചിയുടെ വീട്ടിൽ പോയി താമസിക്കരുതോ അച്ഛാ എന്ന് പത്മനാഭപിള്ള തൻ്റെ അച്ഛനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുക, ഞാൻ നെല്ലും ചക്രവും കുറേ കണ്ടവനാ മോനെ, എനിക്ക് പണമല്ല വേണ്ടത് എന്ന് പറയുന്നു. തൻ്റെ മകൻ്റെ കൂടെ സുഖമായി ജീവിക്കണം എന്നുള്ളത് മാത്രമാണ് കേശവശാരുടെ അതിയായ ആഗ്രഹം. ആഡംബരം വേണ്ട. പത്മനാഭപിള്ള ഓർക്കുന്നു ആ വൃദ്ധൻ ചെറുപ്പമായിരുന്ന കാലത്ത് ചിലരോട് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ മോന് ഒരു ഉദ്യോഗം കിട്ടി സുഖമായിരിക്കുമ്പം 4 ദിവസം അവൻ്റെ കൂടെ എനിക്ക് താമസിക്കണം, ഒരിക്കലും പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നം. പക്ഷേ ഇരുവരും യോജിക്കുകയില്ല. ആ ജീവിത ലക്ഷ്യം ചെറുപ്പകാലം മുതൽ ഒരു പ്രിയതരമായ ആഗ്രഹത്തെ പരിലാളിച്ചു വന്നു. അല്ലെ, ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? തൻ്റെ മകൻ നല്ല ഉദ്യോഗമൊക്കെ കിട്ടി സുഖമായിരിക്കുമ്പോൾ നന്നായി അവനോടൊപ്പം 4 ദിവസം ജീവിക്കണം എന്നുള്ളത്. അതിനു ചുറ്റിനും പ്രയത്നപൂർണമായ ഒരു ജീവിതം കൊടുങ്കാറ്റ് പോലെ കറങ്ങിക്കൊണ്ടിരുന്നു. ഓർമ്മ വന്നത് മുതൽക്കുള്ള ചരിത്രങ്ങൾ തഹസിൽദാർ സ്മരിച്ചു. സ്മരിക്കുക എന്ന് വെച്ചാൽ ഓർമ്മിക്കുക. ആ 4 ദിവസത്തിന് വേണ്ടി 70-ൽ പരം സംവത്സരങ്ങൾ വിനിയോഗിക്കപ്പെടുക. വെറും ഒരു 4 ദിവസത്തിന് വേണ്ടി തൻ്റെ മകൻ വലിയ തഹസിൽദാറായി ജോലി കിട്ടി അല്ലേ, നല്ല നിലയിൽ കഴിയുമ്പോൾ 4 ദിവസം തൻ്റെ മകനോടൊപ്പം താമസിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. ആ 4 ദിവസത്തിന് വേണ്ടി അല്ലേ വർഷങ്ങളോളം ചെലവഴിക്കുക അല്ലേ, പ്രയത്നപൂർണമായ ജീവിതം, കഠിനമായി അധ്വാനിച്ച തൻ്റെ മകനെ അല്ലെ മകൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന അച്ഛൻ, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ 4 ദിവസം മകൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനോടാണ് മകൻ ചോദിക്കുന്നത്, എന്ത് പാപ്പി അപ്പച്ചിയുടെ കൂടെ പോയി താമസിക്കരുതോ എന്ന്. ആ 4 ദിവസത്തിന് വേണ്ടി 70-ൽ പരം സംവത്സരങ്ങൾ വിനിയോഗിക്കപ്പെടുക. ഒടുവിൽ ആ 4 ദിവസങ്ങൾ ഇല്ലാതാക്കുക, അതെത്ര ദാരുണമാണ്. ആ കിഴവൻ്റെ ഓർമ്മശക്തി നശിച്ചിരുന്നെങ്കിൽ ആ 4 ദിവസം ഇല്ലെങ്കിൽ തന്നെയും സാരമില്ല, അപ്പോൾ നിരാശയുമില്ല. പക്ഷേ എങ്ങനെ കൂടെ താമസിപ്പിക്കും? വൃദ്ധൻ്റെ ആ നിർബന്ധം കൊള്ളുകയില്ല. തഹസിൽദാർ സർക്കിട്ടിലായിരുന്നു. സർക്കിട്ട് എന്ന് വെച്ചാൽ യാത്ര. തഹസിൽദാർ സർക്കിട്ടിലായിരുന്നു. ഒരു ദിവസം ഭാനുമതി അമ്മ ആറ്റിൽ കുളിക്കാൻ പോയി. ഈ അടുത്ത പ്രശ്നങ്ങൾ വരികയാണ്. ഒരു ദിവസം തഹസിൽദാരുടെ ഭാര്യയായ ഭാനുമതി ഇവിടെ ആറ്റിൽ കുളിക്കാൻ പോയി. സോപ്പ് തേച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ വിരലിലെ മോതിരമൂരി നദിയിൽ പോയി. വളരെയൊക്കെ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. കുളി കഴിഞ്ഞ് അവർ തിരിച്ചു വന്നപ്പോൾ ഈ വിവരം കേശവശാർ മൂത്ത കുട്ടിയിൽ നിന്ന് അറിഞ്ഞു. അല്ലേ, പേരക്കുട്ടിയിൽ നിന്ന് കേശവശാർ ഈ ഭാനുമതി അമ്മയുടെ മോതിരം പോയ കാര്യം അറിയുന്നു. കേശവശാർക്ക് അത് സഹിക്കാൻ പോയതായിരുന്നില്ല. ഇത്രയും പണമുള്ള സ്വർണമോതിരം ആറ്റിൽ പോയ കാര്യം ഈ വൃദ്ധനെ സഹിക്കാനായിട്ട് പറ്റിയില്ല. ആ നഷ്ടത്തിൽ കിഴവൻ തന്നെത്താൻ മറന്നുപോയി. അല്ലേ, ആ നഷ്ടത്തിൽ കിഴവൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ വില അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് സഹിക്കാനായി പറ്റാത്തത്. ഭാനുമതി അമ്മ മുറിയിൽ മുണ്ടു മാറുമ്പോൾ വൃദ്ധൻ അതിനുള്ളിൽ കടന്നു ചെന്നു. എടി, നിന്റെ കയ്യിലെ മോതിരം എവിടെ? ഭാനുമതി അമ്മ ആ ചോദ്യം വേണ്ടത്ര ഗവനിച്ചില്ല. ഭാനുമതി എവിടെയടി? കേശവശാൽ അലറി. ഭാനുമതി അമ്മ പുച്ഛരസത്തിൽ ചോദിച്ചു. എന്നോ എൻ്റെ മോനെ മുടിക്കാൻ നോയമ്പെന്ന് ഒറ്റിരിക്കുകയാണോ? നിന്റെ കണ്ടമാനത്വം വളരെ ഞാൻ കാണുന്നുണ്ട്. അതിനൊക്കെ സമാധാനം ചോദിക്കാൻ അധികാരമുള്ളവരോട് പറഞ്ഞുകൊള്ളാം. ഭാനുമതി അമ്മയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഭാനുമതി അമ്മ പറയും, അതൊക്കെ ഞാൻ സമാധാനം പറയേണ്ടവരോട് പറഞ്ഞോളാം, നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതൊട്ടും വൃദ്ധന് സഹിക്കാവതായിരുന്നില്ല. വൃദ്ധൻ്റെ ഞരമ്പുകളെല്ലാം ഇഴുന്നു. കണ്ണുകൾ ചുവന്നു. അയാൾ കൈ ചുരുട്ടി മുന്നോട്ട് നീക്കി. മാറി നിൽക്കൂ, മര്യാദ കെട്ടാൻ. ഇരുവരും അതിരുവിട്ട് അത്യുച്ചത്തിൽ സംസാരിച്ചു. അയൽക്കാർ വളരെ പേർ അവിടെ കൂടി. നാണു മാത്രമല്ല അയൽവക്കക്കാരെല്ലാവരും അവിടെ കൂടുന്നു. വൃദ്ധൻ പറഞ്ഞു, നിന്റെ നടപടിയെല്ലാം ഞാൻ അറിഞ്ഞടി. എൻ്റെ മകനെ ദ്രോഹി, ആ കഴിവേ നാണു എവിടെ? വേലക്കാരനെ കൂടി വഴക്കു പറയുന്നു. പിറ്റേന്ന് പത്മനാഭപിള്ള വന്നു. ഭാനുമതി അമ്മ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. പത്മനാഭപിള്ള വിവരമെല്ലാം തന്നെയും കുറച്ച് കൂടുതലും നാണുവിൽ നിന്ന് ഗ്രഹിച്ചു. അല്ലെ, വിവരമല്ല, കുറച്ച് കൂടുതലായിട്ടാണ് വേലക്കാരൻ നാണു പറഞ്ഞു കൊടുത്തത്. ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി. ക്ഷുഭിതചിത്തനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആ കിഴവൻ കൂനിക്കൂനി ചെന്നു. എന്തിനിത്രയും വയസ്സായി, വകതിരിവ്? പത്മനാഭപിള്ള പല്ലു പിടിച്ചു.
വൃദ്ധൻ ഒരക്ഷരം ഉരിയാടിയില്ല. ആ കണ്ണുകളിൽ നിന്ന് ബാഷ്പം ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. ബാഷ്പം എന്ന് വെച്ചാൽ കണ്ണുനീര്. അച്ഛൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണത് ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. പത്മനാഭപിള്ള തുടർന്നു, എൻ്റെ അമ്മയെ നേരത്തെ കുടിയും കഴിഞ്ഞു വന്ന് പറഞ്ഞയച്ചതുപോലെ പത്മനാഭപിള്ളയ്ക്ക് ദേഷ്യം വന്ന് ഭാര്യയായിട്ടുള്ള ഇങ്ങനെ വഴക്ക് എന്നും പ്രശ്നങ്ങളാണ്. ഇദ്ദേഹം തട്ടിട്ടിലായിരുന്ന സമയത്ത് പിന്നെയും പ്രശ്നങ്ങളുണ്ടായി അല്ലേ. പത്മനാഭപിള്ള പറയുക, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ കുടിയും കഴിഞ്ഞ് പറഞ്ഞു വിട്ടതുപോലെ എന്ന് പറയുന്നു. അത് കേൾക്കാൻ കേശവശാർ നിന്നില്ല, മോനെ എന്ന് മാത്രം ഒന്ന് ശബ്ദിച്ചു. വളരെ വളരെ പറയുവാനുണ്ടായിരുന്നു ആ കിഴവന്. ഇത്രകാലം ആ കിഴവൻ്റെ ശുഷ്കിച്ചു പോയ ഹൃദയം അതിൻ്റെ ഞുറുകളിൽ ചില രഹസ്യങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. നേരാമണ്ണം ആഹാരം കിട്ടായിക, നാണുവിൻ്റെ ചിരി, വൃത്തിനോടുള്ള പരിഹാസം, അങ്ങനെ പല കാര്യങ്ങൾ. ഇന്ന് അതെല്ലാം പറയണമെന്ന് കരുതിയാണ് മകൻ്റെ മുൻപിൽ ചെന്നത്. പക്ഷേ ആ നാവ് തളർന്നുപോയി. തൻ്റെ മകനോട് ഇതെല്ലാം പറയണമെന്ന് കരുതിയാണ് മുന്നിൽ ചെന്നത്, പക്ഷേ ആ നാവ് തളർന്നുപോയി. ആ നാക്കിന് മാധുര്യമില്ല, അതിന് മറ്റൊരു ഹൃദയത്തെ വശത്ത് വരുത്തുവാൻ കെൽപ്പില്ല, വാദിക്കാൻ ശക്തിയില്ല. ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിലെ അനുഭവങ്ങൾ സൃഷ്ടിച്ച നീണ്ട മുറിവുകൾ ആരും കണ്ടതുമില്ല. തഹസിൽദാരുടെ ശയ്യാകാരത്തിൽ അന്ന് രാത്രി മുഴുവൻ സംഭാഷണമായിരുന്നു. തഹസിൽദാരുടെ ശയ്യാകാരം എന്ന് വെച്ചാൽ കിടപ്പുമുറി, കിടപ്പുമുറിയിൽ അന്ന് രാത്രി മുഴുവൻ സംഭാഷണമായിരുന്നു. എനിക്ക് നാണുവുമായി സംബന്ധമുണ്ടെന്ന് വരെ ആ പിശാചു പറഞ്ഞു. അതെല്ലാവരും കേട്ടു എന്ന് ഭാനുമതി അമ്മ പറഞ്ഞപ്പോൾ പത്മനാഭപിള്ള ചാടി എഴുന്നേറ്റു. അങ്ങനെ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്, നാണവും മാനവും ഇല്ലാത്ത മുതുക്കൻ. കണ്ടോ, പത്മനാഭപിള്ള പരസ്യമായിട്ടല്ലേ പരുഷമായിട്ട് പറയുകയാണ്, നാണവും മാനവും ഇല്ലാത്ത മുതുക്കൻ എന്ന്. സമാധാനം ഏമായിരിക്കണം, ഭാനുമതി അമ്മ പറഞ്ഞു. നാലഞ്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് മതി. അങ്ങനെ ആ സംഗതി തീരുമാനിക്കപ്പെട്ടു. കേശവശാർ ഒരിക്കലും ഒരാഗ്രഹവും മകനോട് പറഞ്ഞിട്ടില്ല. ആർക്കും വഴങ്ങിയവനല്ല അദ്ദേഹം. മകൻ്റെ മുമ്പിൽ വെറും പാവയായിരുന്നു. അന്ന് രാത്രിയിൽ കേശവശാർ നാണുവിനോട് പറഞ്ഞു, എൻ്റെ പപ്പനെ കാണുമ്പോൾ ഞാൻ പട്ടിയാണ്. ഞാൻ പട്ടിണി കിടക്കണതും ഒക്കെ പറഞ്ഞാൽ അവന് മനസ്സിന് വേദന വന്നെങ്കിലോ എന്ന് വെച്ചാൽ പറയാത്തെ. എൻ്റെ മോനെ അവൻ്റെ അച്ഛനെ എത്ര ഇഷ്ടമാ. ഞാൻ പ്രാർത്ഥിച്ചത് അതാ, 4 ദിവസം അവൻ്റെ കൂടെ താമസിക്കാൻ. ഓ, ഇങ്ങനെ താമസിച്ചാൽ മതി. വൃദ്ധന് മകനിൽ ഒരു സ്വാധീനതയുണ്ടായിരുന്നു. പക്ഷേ ആ ആനക്കാരൻ്റെ ബലം പറഞ്ഞുകൂടാ. ആ വൃദ്ധന് തൻ്റെ ഇല്ലേ വൃദ്ധനും തൻ്റെ മകൻ്റെ മുന്നിൽ ഒരു സ്വാധീനതയുണ്ടായിരുന്നു. മകൻ അച്ഛനെ വളരെയധികം ഇഷ്ടമായിരുന്നു. തൻ്റെ മകനോടുള്ള സ്നേഹം നിമിത്തം മറ്റുള്ളവർ ചെയ്യുന്നത്, അതായത് മരുമോള് ചെയ്യുന്നതും മറ്റുള്ളവർ കളിയാക്കുന്നതും ഒന്നും അച്ഛൻ പറയുന്നില്ല. മകൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച ആ മനുഷ്യൻ കിഴവൻ പറയുകയാണ്, ഞാൻ ആ മകൻ്റെ കൂടെ 4 ദിവസം എനിക്ക് സുഖമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഓ, ഇത്രയും മതി എന്ന് പറയുന്നു. ഓക്കെ, വൃദ്ധന് മകനിൽ ഒരു സ്വാധീനതയുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ ആ ഭാഗം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. പക്ഷേ ആ ആനയ്ക്ക് അതിൻ്റെ ബലം അറിഞ്ഞുകൂടല്ലോ അല്ലേ. ആന എന്ത് ശക്തിയുള്ള ആനയാണല്ലേ, പക്ഷേ ആനയ്ക്ക് അറിയാൻ പാടില്ല അതിൻ്റെ ബലം. അതുപോലെ തന്നെയാണ് ഈ വൃദ്ധനും അല്ലേ. വൃദ്ധന് വളരെയധികം തൻ്റെ മകനായ പത്മനാഭപിള്ളയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് തൻ്റെ അച്ഛനെ. പക്ഷേ ഈ തൻ്റെ അച്ഛനോട് തുറന്ന് സംസാരിക്കാനും അച്ഛനോട് ഓരോ കാര്യങ്ങളും ചോദിക്കാൻ ചെല്ലുമ്പോൾ അച്ഛനൊന്നും ഈ മകനോട് പറയുന്നില്ല. അവർ തമ്മിൽ വളരെയധികം ആത്മബന്ധമുണ്ട്, പക്ഷേ പരസ്പരം തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അതാണ് അത് അർത്ഥമാക്കുന്നത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഒരു 4 ചോദ്യോത്തരങ്ങൾ അയക്കുന്നുണ്ട്. നന്നായി എഴുതുക, നന്നായി ടെക്സ്റ്റ് പഠിപ്പിച്ച അത്രയും ഭാഗങ്ങൾ നന്നായി വായിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.